അല്ല മേരിക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? മേരിക്കുട്ടി എന്തിനാ കാണേണ്ടത്? ചേട്ടത്തി അല്ലേ? ചേട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പാലങ്ങ് കൊടുത്തേക്കാമെന്ന് കരുതി. പാലിന് ഞാൻ വരില്ലേ? മേരിക്കുട്ടി കണ്ടില്ല, അതുകൊണ്ട് പാലും കൊണ്ട് ഞാനിങ്ങ് പോന്നു. ഇത്രനേരം എവിടെയാ പോയിരുന്നേ? പറയാൻ മനസ്സില്ല. എന്നാ പാലും തരാൻ മനസ്സില്ല. ഞാൻ ഈ പൗലോച്ചോട് മിണ്ടത്തില്ല. അതെന്താ ഇന്ന് എഴുന്നേറ്റ് എടുത്തൂടാ? ഞാൻ ഇന്നലെ എത്ര നേരം കാത്തിരുന്നു. ഓ അതാണല്ലേ, ഇന്നലെ ഒരു പെരകൂതാശി ഉണ്ടായിരുന്നു, അച്ഛൻ വിളിച്ചാ പോകാതിരിക്കാൻ പറ്റൂ. ഇന്നലെ അക്കാര്യം അറിയണ്ടേ? പൗലോച്ചോ മരി മരിയെന്ന് പറഞ്ഞു. ഇന്നലെ കൂതാശ, ഇന്നോ? വല്ല മാമോദിശയും വന്നുകൂടുന്നില്ല. ഇന്നും കൂടി വരാതിരുന്ന ഞാൻ ഇനി ഒരിക്കലും മിണ്ടൂല. മേരിക്കുട്ടിയുടെ അമ്മ എനിക്ക് പേടിയാ. അതൊന്നും സാരമില്ല, ഇനി വന്നാ മതി. ഞാനൊരു കൂട്ട എടുത്തു വെച്ചിട്ടുണ്ട്. എന്താ അത്? വൈകുന്നേരം വാ, അപ്പൊ കാണാം. അമ്മ പള്ളി തിരിയെത്തിക്കാൻ പോകുന്ന വന്നാ മതി, ഞാൻ കാത്തിരിക്കും. അത് കൊള്ളാവല്ലോ പൗലേച്ച, ഇത് നമുക്ക് പറ്റിയ പണിയല്ല. മേരിക്കുട്ടി പാലിന് വന്നു വന്ന് പൗലോച്ചൻ പാലുമായിട്ട് ഇങ്ങോട്ട്. പല്ലച്ചൻ അവിടെ കിടന്ന് പൗലോച്ച 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 അവിടെ കിടക്കുന്നു. അയ്യോ വല്യച്ചൻ വഴക്ക് പറയും, പാല് പിടിച്ചോ ഞാൻ പോട്ടെ. ഒക്കോ മേരിക്കുട്ടി. ¡Vamos, vamos, vamos!
അയ്യോ ഞാനില്ല, എനിക്ക് പേടിയാകത്തേക്ക് വരാൻ. ഇപ്പൊ അമ്മ പറഞ്ഞു മതി. അയ്യോ ഞാൻ നുണ പറയൂല, വല്യച്ഛനോട് മഴക്ക് പറയും. എന്നാ നീ സത്യം പറഞ്ഞാ മതി. എടി മേരിക്കുട്ടിയെ, നിങ്ങൾ കോഴിക്കോട് എവിടെയാ? ഞാൻ അങ്ങോട്ട് കേറിക്കോളാം. അല്ല, ഇതാരാണ് പൗലോസ? നീടെപ്പ വന്ന്? ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ അതിയെ പ്രസംഗി. നിന്നോട് ആരെങ്കിലും ചോദിച്ച? ഞാൻ പറയാണ്ട് എഴുതി കയറി. ആരും പറയണ്ട. അല്ല പൗലോസെ, ഞാനിവിടെ നിന്ന് നിനക്കെങ്ങനെ അറിയാം? ഞാനിവിടെ ഇല്ലാത്ത നേരത്താണല്ലോ നിന്റെ ഒരു 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 വരവ്. ഞാൻ പാലും കൊണ്ട് വന്നതാ. പാലുമായി പൗലോസ് മേലാൽ ഇവിടെ വരരുത്. പറഞ്ഞാൽ മനസ്സിലായോ? ആണും തൂണും ഇല്ലാത്ത ഒരു വീട്ടില് പ്രായമായ ഒരു പെങ്കൊച്ചു മാത്രം ഉള്ളപ്പോ കൊച്ചു വർത്താനം പറയാൻ വന്നിരിക്കുന്നു. ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. ത്രേസ്യയുടെ വീട്ടിൽ വന്ന് നിനക്ക് ഒരു തെറ്റും ചെയ്യാൻ ഒക്കത്തില്ലടാ. വെട്ടി ഞാൻ വെട്ടി നുറുക്കിക്കളേ. അമ്മേ, പൗലോസ് കേറിപ്പോടിയാത്ത. അവൾ ഒരു സാക്ഷി പറയാൻ വന്നിരിക്കുന്നു. ആ പൗലോസ് പോ. ആ പോ പൗലോസെ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. എടി അടി അടി, എന്തിനവളെ? എന്തുമാണെന്ന് ചാടി നീ? ആരാടിയവൻ നിന്റെ? എങ്ങാണ്ടോന്നോ തെണ്ടിത്തിരിഞ്ഞ് വന്നവൻ. ഏ, ഇന്നോട് വെച്ച് കെട്ടിക്കോണം. ഞാൻ എന്തിരുന്ന അമ്മ പറയുന്നത്? നീയേ പ്രായമായ വെണ്ണ, പണ്ടൊക്കെ കൂട്ടം കൂടി നടന്നെന്നും പറഞ്ഞ് ഇനി അതൊക്കെ അങ്ങ് നിർത്തിയേക്കണം. ഒരു വേണ്ടാത്തതും പറയാത്താളാ പൗലോസെ. എനിക്കിഷ്ടമാ. ആഹാ, നിനക്കിഷ്ടാ അല്ലിയടി? അതേ പ്രസംഗം പറഞ്ഞാലുണ്ടല്ലോ, ചട്ടം കുഴപ്പിച്ച് തുടക്കി വെച്ചോളി. എടി പിഴച്ചവളെ, നിനക്ക് ഇഷ്ടം തോന്നാൻ അവനെ മാത്രമേ കിട്ടിയുള്ളല്ലേ. പൗലോസേൻ, എന്താ ഒരു കുറവ്? നീ എന്ത് വിചാരിച്ച് ചാടി തുടങ്ങിയിരിക്കുന്നത്? ആ കറിയാ നീ എന്ന് വെച്ചാ ചാ നടക്കുക. അവന് തത്തോട്ടെ, കുടിച്ചും തമ്മിൽ തന്നെ നടക്കണമെന്നല്ലേ? എനിക്ക് വേണ്ട. എടി, നിന്നെ ആർക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് എനിക്കറിയാവിടെ. മേലാല തന്റെ കൂടെ കണ്ടുപോകരുത് നിന്നെ. ഏ, ഇനി പാല് മേടിക്കാനെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയാലുണ്ടല്ലോ, കാലിന്റെ മുട്ടിയാൻ തന്നെ ഒടിച്ചു വിളി. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലേ, അവക്ക് മോഹിക്കാൻ കണ്ട ഒരാളേ. ഈ പുളിമുട്ടിലെ കറിയാനുണ്ടല്ലോ, കിരീടം വയ്ക്കാത്ത രാജാവ്. എന്റെ കർത്താവേ, ആ കൊച്ചനങ്ങാണ് ഇവിടെ അറിഞ്ഞാലുണ്ടല്ലോ. പൗലോസിനെ അവലോസ് വഴി ആക്കി കളയാവൻ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ പോരെന്ന്? എവിടെ? നിന്നോട് ചോദിച്ചടാ. ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട്? മേരിക്കുട്ടിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആണ് നിന്റെ ആരാ? അവൾ നിന്റെ ആരാ? മറുപടിയോ? കേട്ടില്ലേ? കേട്ടു. മേരിക്കുട്ടി നിന്റെ ചോദിക്കാൻ നീ ആരടാ? പൗലോസ് വിട്ടോട്ടെ പോരെന്ന് പറയാൻ നിനക്കെന്താ അവകാശം? അതിനുള്ള അവകാശം ഇപ്പൊ എനിക്കുണ്ട്. നിനക്കവിടെ കെട്ടിച്ചെന്നിട്ടൊന്നുമില്ലല്ലോ. നിനക്കിവിടെ എന്ത് കാര്യം? നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? പൗലോസ് കുട്ടിയെ നീ തല്ലുന്നത് ഒന്ന് കാണാമെന്ന് കരുതി വന്നതാ. എന്നാ പൗലോസ് കുട്ടിയെ വേണ്ട, നിന്നെ അയക്കണം. അയ്യപ്പെരുന്നാളിന്റെ വെടിക്കിട്ട് കൊണ്ടിരിക്കുന്നു അവന്റെ പ്രയോഗം. ആ
കഴിവേടെ വിചാരം തന്നെ അല്ലേ കടന്ന് ഇറങ്ങി മര്യാദക്ക് അവിടെ ഒരു പൗലോട്ടായൻ പൗലോസും മേരിക്കുട്ടിയും കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് കളിച്ചു വന്നവരല്ലേ. പ്രായമായപ്പോഴും അവർ കാണുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നു. അവര് കുറ്റമായി കണക്കാക്കാൻ നിൽക്കൂ. അച്ഛൻ അച്ഛനിതൊക്കെ നിസ്സാരമാ. അവളെ കണ്ട് അലവരാതിക്ക് കൊടുക്കാൻ എനിക്കിഷ്ടമല്ല. അങ്ങനെ വേണമെന്ന് ആര് പറഞ്ഞു? അച്ഛൻ പൗലോസിനെ അച്ഛൻ പറഞ്ഞു നിർത്തണം. അവന് കുടുംബമുണ്ടോ? അപ്പനമ്മമാരാരാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. കുടുംബമഹിമയും വലിപ്പച്ചെറുപ്പും എല്ലാം ഉണ്ടാക്കുന്നത് നമ്മളല്ലേ? എന്തെല്ലാം പറഞ്ഞാലും കളപ്പറയ്ക്ക് തോമയുടെ മോളെ ഒരു അനാഥ ചെറുക്കന് ഞാൻ കൊടുക്കുകയല്ല അച്ഛോ. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം മറക്കരുത്, പൗലോസിനെ ഞാനാണ് വളർത്തുന്നത്. അച്ഛൻ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തന്നാ മതി. പൗലോസിനും മേരിക്കുട്ടിയും തമ്മിൽ ഇനി കാണരുതെന്ന് പറയണം. പുളിമുട്ടിലെ കറിയാച്ചിനെ സ്വത്തൊന്നും കൂടാതെ തന്നെ അവളെ കെട്ടിക്കോളാമെന്ന് സമ്മതിച്ചിരിക്കുക. ഓ അങ്ങനെയാണോ? പ്രേസി വിഷമിക്കണ്ട, ഞാൻ പൗലോസിനോട് പറയാം. പ്രസിപ്പിച്ചു. അങ്ങനെ വല്ലതും ഉണ്ടായാൽ? ഇല്ലെന്നല്ലേ പറഞ്ഞത്. പൗലോസ് മേലാൽ ത്രേസ്യയുടെ മകളെ കാണരുത്, സംസാരിക്കരുത്. മോനെ, അച്ഛനും നിന്നെക്കുറിച്ച് ഏറെ പ്രതീക്ഷകളുണ്ട്. ഞങ്ങൾ തമ്മിൽ എല്ലാം എനിക്കറിയാം. മോനെ, മനുഷ്യരുടെ വായ മൂടിക്കെട്ടാൻ നമുക്കാവൂ. സ്നേഹം ദൈവീകമാണ്, അങ്ങനെ കാണുകയും വേണം. പണത്തെയും പദവിയെയും സ്ഥാനമാനങ്ങളെയുമാണ് ഇവിടെ മനുഷ്യൻ സ്നേഹിക്കുന്നത്, മനുഷ്യനെയല്ല. പൗലോസ് ഒരാളെ മാത്രം സ്നേഹിക്കേണ്ടവനല്ല. അച്ഛൻ, മേരിക്കുട്ടിക്ക് എന്നോട് നീ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക. പ്രതിഫലം ഇച്ഛിക്കാതെ സ്നേഹിക്കുക. സമസൃഷ്ടികളെയെല്ലാം ഒരുപോലെ സ്നേഹിക്കാൻ കഴിവുള്ള മനസ്സിന്റെ ഉടമയ്ക്കാണ് സ്വർഗരാജ്യത്തിന് അർഹത. എനിക്കൊരു ജീവിതം തന്ന അച്ഛനാണ്. അച്ഛൻ പറയുന്നത് അനുസരിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. നിനക്ക് നല്ലത് വരും. നീ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവനാവും.
നമുക്കൊരു മുട്ടും മരിച്ചില്ലോ കർത്താവ്. കർത്താവിന്റെ കള്ളവണ്ടൊന്നുമില്ല, എന്റെ മിടുക്കൊണ്ട് തന്നെയാ. അപ്പൊ പിന്നെ ഞാൻ കക്കാനും കഴിയിട്ട് വരാനൊന്നും പോകണ്ടതോടി. എന്റെ ഈശോയെ, നിങ്ങൾ എനിക്കൊന്നും ചെയ്തില്ലെങ്കിലും വിരോധമില്ല, ഇവിടെ നിന്ന് മാറി കിട്ടിയാ മതി. എന്നോട് കല്യാണോടി പറഞ്ഞു. ആ ഞാൻ പോകും. ആ പോകാൻ ഓടിപ്പാൻ പേരൊന്നും വേണ്ട കേട്ടോ. സന്ധ്യാവിൻ ഈ പേടിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇതിയാന്റെ ഈ തിരുമുഖം കണ്ടാലേ എനിക്ക് പേടിയുള്ളൂ. ഓ കർത്താവേ, എന്റെ ഏലിയാമ്മയ്ക്ക് കൂട്ടായിരിക്കണേ. എടാ സാത്താനേ, ഇവക്ക് വിലക്കപ്പെട്ട കൈയൊന്നും കൊടുക്കരുത്. വിലക്കപ്പെട്ട കൈ എന്റെ കർത്താവേ, ഇങ്ങനെ ഒരിക്കലാണല്ലോ എനിക്ക് കിട്ടിയത്. പോയോ? ഇത് എവിടുന്ന് വന്ന കർത്താവേ? അതല്ലേ കർത്താവിന്റെ ഒരു കളി. നേരെ ചൊവ്വേ വരാൻ ഒപ്പു എന്റെ ഏലിയാമ്മേ. ഉള്ളും വേരും ചാടി കടന്ന് ഞാൻ ഇവിടെ എത്തി. പിന്നൊരു കാര്യം, ആ മനുഷ്യന് എന്നെ സ്വപ്നത്തിൽ പോലും വിശ്വാസം ഇല്ലാത്തത്. അതാണല്ലോ നേരെ വരാത്തത്. ഇപ്പൊ എന്തിനാ ഇവിടെ വന്ന്? ഇത്താപ്പിരിയുടെ കയ്യിൽ എന്തെങ്കിലും ഒത്ത. ഇവിടെ വരാണ്ട് വേറെ എവിടെയെങ്കിലും പോകാനൊക്കുവോ എന്റെ എലി? എനിക്കറിയാം എന്റെ ഇത്താപ്പിരി ചേട്ടന് എന്തെങ്കിലും ഒത്തോ? ഒത്തൊന്നോ? ദേ കണ്ടോ ടുംടും. അതെന്താ ടുംടും? ടുംടും എന്നൊക്കെ തേങ്ങ. അത്രേ ഉള്ളൂ? ആ അതുപോലെ കൈ കൊള്ളാവുന്നല്ലേ കൊണ്ടുവരാനൊക്കെ ഉള്ളു. തലച്ചോറായി കൊണ്ടുവരാനും. ചുമ്മാ അല്ല, നാട്ടുകാർ തേങ്ങാപ്പിരി എന്ന് വിളിക്കുന്നത്. പിടി, നീ എന്നെ അങ്ങനെയാണ് കഴിയുള്ളത്? പിടി എന്നെ കാണിക്കാന്നിട്ടുള്ളൂ മാറി. എപ്പോഴാ നമ്മള് കാണാ? എന്തോ ഞാനിപ്പോ എങ്ങും പോണില്ല. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ആ മനുഷ്യനെങ്ങാനും ഇത് കണ്ടോണ്ട് കേറി വന്നാ നിങ്ങളുടെ വിലക്കൊക്കെ അങ്ങ് മാറും. നീ ഇവിടെ ഉള്ളപ്പോ തോമാച്ചനെ അകത്തോട്ട് കേറില്ലെന്ന് എനിക്കറിയാം. നീ ഒരു കാര്യം ചെയ്യ്, പരീക്ഷിക്കുന്നവനെ കടകടച്ചേരെ. ഇപ്പോഴോ ചുമ്മാ അടച്ചേരെ. ഒന്ന് നോക്കിയേച്ചു വരട്ടെ. അയ്യോ എന്താ അത്, എന്താ എനിക്ക് വിലക്കൊന്നുമില്ലടി എല്ലാമ്മ. ആ നീ കേട്ട വാ. അയ്യോ എന്റെ ഈശോയേ, അപ്പാ പശുക്കളെ ഇങ്ങനെ ദിവസവും കാണാതെ പോയാൽ തൊഴുത്ത് കാലിയാവുമല്ലോ അന്തോണി. ഞങ്ങൾ നല്ലതുപോലെ സൂക്ഷിക്കാറുണ്ടച്ചോ. കാട്ടിൽ മേയുമ്പോ വല്ല കാട്ടു ജന്തുക്കളും പിടിക്കുന്നുണ്ടോ എന്നാണ് സംശയം. അച്ചോ നാളെ ഞാനും കൂടി അവരുടെ കൂടെ പോകാം. പൗലോസ് പോകണ്ട, കാട്ടിൽ പോയി പരിചയമല്ലല്ലോ. ഇത് എങ്ങനെയാണ് നോക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അച്ചോ? ഏതായാലും നാളെ ഞാൻ പോകാം, കൂടെ ആൾക്കാരും ഉണ്ടല്ലോ. വല്ല ദുഷ്ടജന്തുക്കളും വന്നാലോ? അങ്ങനെ പേടിക്കാനൊന്നുമില്ല, തനിച്ചല്ലോ.
നാളെ നിങ്ങളോടൊത്ത് ഞാനും വരുന്നുണ്ട്. നമ്മൾ പുള്ളിപ്പശിന്റെ കാണുന്നില്ലല്ലോ. ഏ പുള്ളിപ്പശിന്റെ കാണുന്നില്ല. വാ ചേട്ടാ നമുക്ക് പോയി നോക്കിയിട്ട് വരാം. നീ ഇവിടെ നിൽക്ക്. സമയമായല്ലോ അവൻ കാട്ടിൽ തനിച്ചില്ലേ ഉള്ളു. ചേട്ടൻ വിളിക്കുള്ളൂ, ഞാൻ പോയി നോക്കിട്ട് വരാം. കൂടുതൽ ദൂരം പോകണ്ട, കാട്ടിൽ പോയത് നേരമായി. ശരി ചേട്ടാ. നേരെ ഉരുട്ടി തുടങ്ങിയല്ലോ, അവനെ കാണുന്നില്ലല്ലോ. ഇനി എവിടെ പോയി തേടാനാ? മരബലി മുടക്കാതെ കാക്കണം. നാട്ടുമനുഷ്യനെ കിട്ടിയിട്ട് നാളേറെയായി. കൂട്ടരിൽ നിത്യവും തേടുന്നുണ്ട്. കുലദേവത കോപിച്ചാൽ ആപത്താണെന്ന് നനയ്ക്കണം. നമുക്കൊരു നാട്ടുമനുഷ്യനെ കിട്ടി. നമുക്കൊരു നാട്ടുമനുഷ്യനെ കിട്ടി. നാട്ടുമനുഷ്യൻ വന്നു കേട്ടോ. എന്ത് നാട്ടുമനുഷ്യനോ? എന്റെ പരദേവത ദേവീ കോപം പണയാതെ കാത്തല്ല. കൊള്ളാം കൊള്ളാം, ഇവനെ കൊണ്ടുപോയി അടച്ചു. കർപ്പ, ഏറെ നാളായി തെരഞ്ഞുകിട്ടിയ നാട്ടുമനുഷ്യന് രക്ഷപ്പെട്ടു പോകാതെ തടയ്ക്കണം. ചെയ്യാൻ മനസ്സ, ഇക്കുറി നല്ല ചോരയും നീരുമുള്ള ആളെ തന്നെയാ കിട്ടിയിരിക്കണ. പറ്റിയ ഇരുതന്നെ ദേവിക്ക് സന്തോഷമാണ്. നല്ല ശേലുണ്ട്, കൊണ്ടുപോയി. ഉറങ്ങുന്നില്ലേ? നേരെ ഒത്തിരിയായി. എന്തോ ഏനും ഉറക്കം വരണമെന്നില്ല. എന്താ ഇട്ടിരിക്കുന്നത്? നാളെ ദേവിക്ക് നരബലി കൊള്ളാല്ലേ? മഹാതാപം ചൊല്ലാകടി. കൊല്ലാൻ പാടില്ലെന്ന ഏന് തോന്നണേ. കൊല്ലാണ്ട് രാജാവിനെ പോയിരിക്കുന്നു. എന്തൊരു ശേല, ഒന്ന് കണ്ടിട്ട് വരാം. അയ്യോ, ഈ രാത്രിയില്ല, ഞങ്ങളില്ല. അത് സാരമില്ല. എന്താ വള്ളിക്ക് എങ്ങനെ തോന്നിയത്? അത് അത് ഏനിഷ്ടം തോന്നി.
ഇവിടെ വന്നവരാരും തിരിച്ചു പോയിട്ടില്ല. എന്തോ കണ്ടപ്പോ ഏന് തോന്നി ബലി കൊടുക്കണ്ടെന്ന്. ഏനൊരു തുണിയായി. മല്ലിക്ക് ഉറക്കം വരുന്നില്ലേ? നേരം വളരെയായി. ഏന് ഇവിടെ തന്നെ കണ്ടോണ്ടിരിക്കാൻ തോന്നണം. ഏനെ ഉറക്കമേ വരുന്നില്ല. രാത്രിയല്ലേ, ഉറങ്ങാതിരിക്കണ്ട. ഉറങ്ങണല്ലേ, എന്നെ ഉറങ്ങിക്കോ. ഏന് അച്ഛനെ കാണാൻ പോണം. നരവിൽ മുടക്കാനും ഏന് ഒരേ ഒരു മോഹമുള്ളൂ അച്ഛൻ. ഏനത് ചെയ്തു തരണം. നാട്ടുമനുഷ്യനെ കിട്ടിയ ദേവിക്ക് കുരുതി കൊടുക്കലല്ലേ പതിവ്? മോനെ, അച്ഛന്റെ മോള് കരയണ. അയാളെ കൊല്ലണ്ട. നല്ല ചന്തയുള്ള ആള്. മോളി ചൊല്ലിയ അച്ഛൻ എതിരുണ്ടാ? അച്ഛ സന്തോഷമായ ഇനി മോള് പോയറങ്ങിക്കോ. വണ്ടി ഇത്ര നേരം എടുക്കുക ആർക്കറിയാം. ആളെ കൊല്ലണ്ടാന്ന് വിളിച്ചു അച്ഛ സമ്മതിച്ചു. നീ നനക്കണ മാതിരി എല്ലാ വിദ്യകളും പൗലോസിന് ചൊല്ലിക്കൊടുക്കും. പക്ഷേ അവനെന്നും ഈ കാട് വിട്ടു പോകാൻ പാടില്ല. അതിനെന്താണ് ഉറപ്പ്? ഇവിടെ നിന്ന് ആർക്കാണ് വെച്ച പോകാൻ പറ്റിയ? പോരെങ്കിൽ അച്ഛന്റെ ഇഷ്ടത്തിനൊത്ത് അദ്ദേഹം എന്നെ കെട്ടിയ. അല്ലാതെ എന്റെ ഇഷ്ടമല്ല, എല്ലാം എന്റെ മോളുടെ ഗുണത്തിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതെ സാർ. ആ പൗലോസ്, മറ്റാർക്കും കിട്ടാത്ത ഭാഗ്യമാണ് പൗലോസിന് കിട്ടിയേക്കണത്. ഇവിടെ എത്തിയ ഒരുത്തനും അടുത്ത ഉദയം കണ്ടിട്ടില്ല. നീ ഇവിടെ നിന്ന് പോകണമെന്ന് നനക്കണില്ലെങ്കിൽ നനച്ചാലും നടക്കില്ല. എല്ലാ മന്ത്രതന്ത്രങ്ങളും ജാലവിദ്യകളും സ്വന്തമാക്കാം. എന്താ ചൊല്ലണ? ഇന്നു മുതൽ ഞങ്ങളിലൊരാളായി ഞങ്ങളുടെ ആചാരങ്ങളനുസരിച്ച് നിനക്കിവിടെ കഴിയാം. എല്ലാ വിദ്യകളും പഠിച്ചിട്ട് ഇവിടെ നിന്ന് കടന്നു കളയില്ലെന്ന് നീ സത്യം ചെയ്യണം. ഞാൻ വിശ്വാസവഞ്ചന ചെയ്യില്ല. ഇതാ സത്യം ചെയ്യുന്നു, ഞാനിത് ലംഘിക്കുകയില്ല. മോളെ വള്ളി, ഞാൻ അനുവാദം തന്നിരിക്കും. അഭ്യാസങ്ങൾ ആരംഭിക്കും. നിനക്കറിയാത്ത കാര്യങ്ങൾ അച്ഛൻ ചൊല്ലിക്കൊടുക്കും. ശരി അച്ഛ. ചെല്ല. അവളോടിയ വഴിയെ കപ്പളം പടത്തി ചാണക കുഴി നിരത്തി. അയ്യോ കർത്താവ്, കർത്താവിന് എന്തിനായി മെഴുകുതിരി? അതും ഈ നട്ടുച്ചയ്ക്ക്. എനിക്കാണെങ്കിൽ രാത്രി കൊണ്ടൊരു ഉപകാരമുണ്ട്. എപ്പൊ നോക്കിയാലും കുടിച്ചു മറിഞ്ഞ് നടക്കുന്നതല്ലേ പട്ടു സ്വഭാവം. എടി, ആണുങ്ങളാണെങ്കിലേ കുടിക്കും, കുടിക്കണം, അപ്പഴേ അവർക്ക് ഒരിച്ചുണ്ടാവത്തുള്ളൂ. നിന്റെ അപ്പനെ കളപ്പറയ്ക്ക തോമ ഈ കരയിലെ പേരെടുത്ത ഒരു കുടിയനായിരുന്നു. പക്ഷെ കുടുംബം നോക്കുന്ന കാര്യത്തിന് അത് ഞാന്റെ പുറകിലേ നിൽക്കത്തുള്ളായിരുന്നു മറ്റാണുങ്ങൾ. എൻ നോക്കിത് നല്ല ബന്ധമാണ്. കല്യാണ കാര്യത്തെ പറ്റി മാത്രം അമ്മ എന്നോടൊന്നും പറയണ്ട.
പിന്നെ നീ ആര് വരാനാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ മറ്റോ വരും കുതിരപ്പുറത്ത്. വന്നില്ലെങ്കിൽ വേണ്ട. ഏ തറവല പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ അഭിപ്രായം ഒന്നും എനിക്ക് വേണ്ട. അടുത്താഴ്ച കല്യാണം നമ്മൾ ചെയ്യിപ്പിക്കും, അത് ഓർത്തോ. എന്റേതായിരിക്കില്ല, നിന്റേത് തന്നെടി. കളപ്പരക്കെത്തോമാരുടെ കെട്ടിയോട് ത്രേസ്യാമ്മയാണെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തും. ആ പേടിച്ചു പോയാ. ഏത് നേരം മന്ത്രം പഠിച്ചോണ്ടിരുന്ന എങ്ങനാ? ഏം പുറത്തേക്ക് പോണ വരണ. എവിടെ പോകാൻ? പുറത്തു ഒരു ഉലവുണ്ട്, ഏം കാട്ടിത്തരാം. വേണ്ട വള്ളി, വള്ളിക്ക് കൂട്ടുകാരികളുണ്ടല്ലോ, അവിടെ കൂടെ പോകാമല്ലോ. കൂട്ടുകാരനുള്ളപ്പോ തൊഴിൽ എന്തിനാ? വാ പോവാ. ഒന്നും വേണ്ട. ഏനെന്ത് പാടുവിട്ടാ അവരുടെ ഇടയിൽ പോരണേന്ന് നമുക്കറിയോ? വള്ളിയുടെ അച്ഛനറിഞ്ഞാൽ വള്ളിയെ വഴക്ക് പറയില്ലേ? എന്തിനു? നിങ്ങൾ പെട്ടവനല്ലാത്ത ഒരുത്തിന്റെ കൂടെ ഇങ്ങനെ എപ്പോഴും അത് തന്നെ. ഏൻ എത്ര നിർത്തി ചൊല്ലിയിരിക്കണം, അങ്ങനെ ചൊല്ലരുതെന്ന്. ഇവിടെ വന്നാ പിന്നെ വേറെ കൂട്ടമില്ല. ഞാൻ വള്ളി വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, എന്റെ ജീവൻ രക്ഷിച്ച നിന്നോട് ആയുഷ്കാലം മുഴുവനും എനിക്ക് കിടപ്പാടില്ല. അതൊന്നും ഏനു വേണ്ട. ഏനെ ഇങ്ങനെ എപ്പോഴും കൂടെ ഇരിക്കാൻ കിട്ടിയാ മതി. വള്ളി, അച്ഛനോ മറ്റോ വന്നാൽ അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ആര് വന്നാലും ഏനൊന്നുമില്ല, ഏനെ ഇങ്ങനെ മാത്രം മതി. വള്ളിയുടെ അച്ഛന്റെ അടുത്ത് ഞാൻ തെറ്റുകാരനായിക്കൂടെ വള്ളി. അച്ഛൻ എന്താണെന്ന് വെച്ചാ ജീവനായിപ്പോ ഏനെ പോലെ. അച്ഛൻ ഏതാണ്ടൊക്കെ നനച്ചു വെച്ചിരിക്കുന്നു. പോകാം പള്ളി, സമയം ഏറെയായി. അച്ഛൻ അന്വേഷിക്കും, ഇന്ന് നാളെ സംസാരിക്കാം. മോളെ, മേരിക്കുട്ടി. എന്താ തുമ്മഞ്ചേട്ടാ, പൗലോച്ചായിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? നീ അറിഞ്ഞില്ലേ? എന്താ ചേട്ടാ, പൗലോച്ചായൻ എവിടെയാ? നീ അറിഞ്ഞു കാണുമെന്ന ഞാൻ വിചാരിച്ചത്. നമ്മുടെ പൗലോച്ചിനെ കർത്താവ് തിരിച്ചു വിളിച്ചു. ഇതുപോലൊരു പെരുമാറ്റവും സ്നേഹവും വള്ളിയുടെ അച്ഛൻ നിന്നും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അച്ഛൻ ഇഷ്ടം തോന്നിയാ അങ്ങനെയാ, എന്തും ചെയ്തു കൊടുക്കും. എന്തെന്ത് വിദ്യകൾ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. ഓ, എല്ലാം പഠിപ്പിച്ചത് ഏൻ പേരച്ഛനും. ഏനിനെ ഒന്നും പഠിപ്പിച്ചില്ല. എല്ലാം അച്ഛൻ പറഞ്ഞിട്ടല്ലേ. ഓ അങ്ങനെയാ, എന്നാ നോക്കിക്കോ. എങ്ങനെ? അയ്യോ വള്ളി, എനിക്ക് പേടിയാവുന്നു. വള്ളി വേണ്ട, വള്ളി വള്ളി വേണ്ട, എന്നെ രക്ഷിക്കു വള്ളി. നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? അങ്ങനെ ഇരിക്കും, എനിക്ക് ഭയമാവുന്നു ഇവിടെ നിൽക്കാൻ. ഏനല്ലോ എല്ലാം പഠിപ്പിച്ചത്, അച്ഛനല്ലേ. വള്ളി, എന്തെങ്കിലും പേടിയാവുന്നു വള്ളി. വേണ്ട വള്ളി, എന്നെ രക്ഷിക്കു വള്ളി. നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? പേടിക്കില്ല, എന്റെ കയ്യിൽ കയറിക്കുള്ള. ഇനി എന്നും ഇങ്ങനെ കയ്യിലിരുന്നാൽ മതി. ഏനെപ്പോഴും കാണാലോ, എവിടെയും പോയില്ലല്ലോ. ഇത്ര വലിയ രൂപമാണ് നീ, എന്നെ കണ്ടിട്ടേ എനിക്ക് ഭയമാകുന്നു. എന്തിനാ പേടിക്കണേ? ഏൻ ഉറക്കി പിടിച്ചോളാം. ഒന്ന് വിടു വള്ളി, ഒന്നും വേണ്ട, നീ എന്നെ താഴെ ഇറക്കിയാ മതി. എന്നോ ഇറങ്ങിക്കോ.
നീന്നെ ഭയപ്പെടുത്തി കളഞ്ഞില്ല ഒള്ളി. ഈ വിദ്യ ചൊല്ലിത്തരട്ടെ. ഇപ്പോ നിന്നെ കാണാൻ നല്ല ചന്തമുണ്ട്. ഒന്ന് കയ്യിലെടുക്കൂ. പിന്നെ പിന്നെ എടുത്തു എടുത്തു അവിടെ തന്നെ നിന്നേ മതി. ഏനെ ആ കയ്യിലേറി നിൽക്കാൻ കൊതിയായിട്ടല്ലേ. ഒന്നും വേണ്ട, അവിടെ തന്നെ അങ്ങ് നിൽക്കും. ഇപ്പൊ ഇവിടെ കിടന്ന് നിലവിളിക്കോ. ശരി, എന്നാല് വന്നേക്ക. മോഹിച്ചിട്ടല്ലേ. കേൾക്കോ, അങ്ങനെ ഇറങ്ങില്ലല്ലോ. ഇവിടെ തന്നെ നിൽക്കും. ഞാൻ ഇപ്പൊ താഴെയിടും. അയ്യോ, ഏനെ താഴെയിടല്ലേ. വേണ്ടെങ്കി ഏനെ നിലത്ത് നിർത്തിക്കൂ. ഇനി പതുക്കെ താഴെ ഇറങ്ങ. ഇതുപോലെ കൊറേ വിദ്യകളുണ്ട്, എല്ലാം ഞാൻ പഠിപ്പിക്കട്ടോ. പള്ളിയെ ഒന്ന് കാണാനാണ് ഞാൻ വന്നത്. ഇപ്പൊ കണ്ടില്ലേ, നിന്റെ പഠിപ്പിക്കലും പഠിക്കലും കുറെ ഏറെണുണ്ട്. അച്ഛന്റെ സ്ഥാനം കറുപ്പനില്ലല്ലോ. അതില്ലെങ്കിലും ഏനൊരു സ്ഥാനം തരുമെന്ന് ഞാൻ ഉറപ്പുണ്ട്. വേണ്ടാത്തതിനൊന്നും കറുപ്പൻ തലയിടണ്ട. വേണ്ടാത്തത് ചെയ്യുന്നത് കാണുമ്പോ ഏന് ചോദിക്കാൻ അധികാരമുണ്ട്. ഏൻ ചോദിക്കും കറുപ്പ, ഏനെന്തും ചെയ്യും. അത് ചോദിക്കാൻ കറുപ്പൻ അധികാരമില്ല. ഉണ്ടായാൽ എന്നും ഉണ്ടാകില്ല. വള്ളി, കറുപ്പൻ ഉസിരോടെ ഇരുന്ന നിലച്ചതൊക്കെ നടത്തും. നീ നിനക്കുന്നത് നടക്കാൻ പോണില്ല. അത് കാണാം. വള്ളി, ഈ കറുപ്പനാണ് ചൊല്ലും പഠിപ്പിച്ചു കൊടുക്കാത്ത വിദ്യകളാണ് പൗലോസ് വശത്താക്കിയിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തത് എന്തിനാണെന്ന? എന്റെ സ്ഥാനം നിനക്ക് തരാൻ. അതിനൊക്കെ ഇടം വെച്ചത് എന്റെ മോൾ വള്ളിയ. എന്നോട് കാണിച്ച സ്നേഹത്തിന് എന്റെ ജീവിതം തന്നെ കടപ്പെട്ടിരിക്കുന്നു. അത് മറക്കണ്ട. എന്റെ മോൾ കൊതിച്ചതെന്തും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നീ എന്റെ മോളെ കേട്ടണം. അതാണ് എന്റെയും അവളുടെയും
ജീവിതം തന്ന
ആ മനുഷ്യനെ ഓർത്താണ് എന്റെ ദുഃഖം മുഴുവൻ. ഞാനൊന്ന് ചോദിക്കട്ടെ, ജീവിതം തന്നെയാണോടോ മരണത്തിൽ നിന്നും രക്ഷിച്ചയാളോടോ കൂടുതൽ ഇഷ്ടം? ജീവിതം കിട്ടിയതിന് ശേഷമല്ലേ മറ്റെല്ലാം ഉണ്ടാകുന്നുള്ളൂ. എന്നെ വഴിയരികിൽ വീണ് മരിക്കാനിടയാകാതെ കാത്ത് ആ വലിയ മനുഷ്യനോട് മാത്രമേ എനിക്ക് കടപ്പാടുള്ളൂ. എന്ന് വെച്ച് വഴിയോട് എനിക്ക് കടപ്പാടില്ലെന്നില്ല. എന്നെ കാണാതെ നിത്യവും നെടുവീർപ്പും കണ്ണുനീരുമായി കഴിയുന്ന വയസ്സായ എന്റെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ എന്റെ മനസ്സിലൊരു മുള്ളായി വേദനിപ്പിക്കുന്നിടത്തോളം കാലം എനിക്ക് ഉള്ളു തുറന്നൊന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ സാധ്യമല്ല. വള്ളി, ഇല്ല വള്ളി, വള്ളിയെയും അച്ഛനെയും വഞ്ചിച്ചിട്ട് ഞാൻ പോവുകയില്ല. എനിക്കായി ഒരു ദുഃഖവും വേറണ്ട, ആരെയും വേദനിപ്പിക്കില്ല. പോണം, എടുത്തു വളർത്തിയ ആ മനുഷ്യനെ കാണണം. എന്റെ അനുവാദത്തോടെയല്ലേ പോണത്? വള്ളി, മന്ത്രവിദ്യ കൊണ്ട് വേണമെങ്കിൽ ഇവിടുന്ന് കടന്നു കളയാമായിരുന്നിട്ടും അങ്ങനെ ചെയ്തില്ല. പൊയ്ക്കൊള്ളു, ഇവിടുന്ന് പോയാൽ എല്ലാവരും പള്ളിയിരുന്ന് തിരക്കിയോടും. പോയല്ലോ നോർത്ത് കരയാൻ മാത്രമേ കാണൂ. ഏതിനു വേണ്ടി ഇനിയും തളച്ചിടില്ല. എല്ലാ വേദനകളും ഞാൻ സഹിച്ചോളാം. ഞാനോ? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. തീർത്തനെ ചതിച്ചു കൊല്ലാൻ നോക്കി, വഞ്ചന പാടില്ലെന്ന ഇവിടെ ആദ്യം സത്യം ചെയ്യുന്നു. നീ അത് മറന്നു. അതിനുള്ള ദണ്ഡന കൊലയാ. നിന്റെ ശൂലം കൊണ്ട് തന്നെ നീ ചാകണം. മാപ്പ്, ഇക്കുറി അടിയനോട് പൊറുക്കണം. ഇതിന് വിട്ടുവീഴ്ചയില്ല. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. പൗലോസ്, കറുപ്പനെ സൂക്ഷിക്കുക. എന്റെ സ്ഥാനവും മകളെയും കിട്ടാത്ത പകയാണവനെ. ഏതായാലും കൊല്ലാൻ പാടില്ല. ഏനുവിനെ ഈ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു. നീ പുറത്തു പോകാൻ. മുഖാമുഖത്തെ കാവൽക്കാരെ ഈ മയക്കിക്കെടുത്തിക്കൊള്ളാം. മൂന്നേ മുക്കാൽ നാഴിക മുൻപ് അവിടെ എത്തണം, ഇല്ലെങ്കിൽ ഇവിടെ തിരക്കും. പോകാനും പോകാതിരിക്കാനും വയ്യാത്ത സ്ഥിതിയിലാണ് ഞാനിപ്പോ. നിങ്ങളെ എല്ലാം വിട്ടുപിരിഞ്ഞ് ഒന്നുകൊണ്ടും ദുഃഖിക്കണ്ട. അങ്ങ് പോയി മതിയാവും. വേഗം പോയി അങ്ങയുടെ അച്ഛനെ കാണണം. ഈ ഗ്രന്ഥം ഇന്നും കയ്യിൽ സൂക്ഷിക്കണം. എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഇത് മതി. ഇതൊരിക്കലും ഉപേക്ഷിക്കാൻ ഇടയാകരുത്.
ണാവോ കറിയാത്തനാണെങ്കിൽ മഹാശുണ്ടിക്കാരനാ. എന്താ ചെയ്യ? കറിയാത്തൻ വാഴത്തോപ്പിൽ കാത്തിരുന്നിരുന്നിരുന്ന് വാല് മുളച്ചതാണ്. അവളുടെ ഒരു പോക്ക് ഒരു പോക്കാ, അല്ലെങ്കിൽ അവൾ പോക്കാണല്ലോ. എന്റെ ഏരിക്കുട്ടി, നീ എന്നെ കൊലക്കി കൊടുക്കുന്ന ഓണം അയ്യോ കടിച്ചത്. അയ്യോ അതെ, ചുടുങ്ങണം പിടിച്ചത്. അയ്യോ നീ കടിക്കണ്ട. അയ്യോ അയ്യോ ഞാനിവിടെ ഒരു മൊയിലിനെ പിടിക്കാനിട്ട് ഓട്ടിക്കുകയായിരുന്നു. എന്നിട്ട് കിട്ടിയോ? കിട്ടി, ഞാൻ കൊടുത്തായിട്ടല്ലോ. അല്ല അല്ല, ഈ കയറും കൊണ്ടങ്ങോട്ടാ. അതെ, ശരിയാവാനുള്ള വേഗത്തിന് അബദ്ധമൊന്നും കാണിക്കരുത്. ഈ അബദ്ധമൊന്നും ഞാൻ ചെയ്യത്തില്ല ഇത്താപിരി. അതിനറിയാം, ആദ്യം ഒന്ന് പിടിച്ചു കെട്ടാൻ ഇറങ്ങിയതാ. ഏരിയാമേ അവിടെ ആളുടെ വീട്ടിൽ പോയിരിക്കാം. അല്ല, എപ്പോഴാ പോയത്? ഇന്ന് രാവിലെ. രണ്ടു ദിവസം കഴിഞ്ഞ് വരത്തുള്ളൂ. നിങ്ങൾ കേറി ആ വന്നെ വിളിച്ചില്ലല്ലേ? കയ്യേടാളെ സാമിട്ട് കൊറേ അതും നിന്റെ പതിനേഴ് കഴിഞ്ഞു കുറിച്ച് ഞാൻ കേറിയിട്ടുണ്ട്. ഇങ്ങനെ പൂരായിരിക്കും. കുറെ ദൂരെ ഉള്ളതാ. എനിക്കല്പം ആഹാരം എന്തെങ്കിലും തരാമോ? ഞാൻ നിന്നെ വളരെ കഷ്ടത്തിലണച്ചു കഴിയുന്നത്. കുറച്ച് ദിവസമായിട്ട് ജോലിയൊന്നുമില്ല. പാത്രത്തിൽ ഒരു മണിയേരിയെങ്കിലും കാണാതിരിക്കുമോ? എന്തിനാണ് ഒരു മണിയേരി?
ചെന്ന് നോക്ക്, ഉള്ളിലെടുത്തുകൊണ്ട് വരൂ. പാത്രം വെട്ടിക്കൊടുന്ന് നോക്കിയിട്ടേ കിട്ടുമെന്ന് വെച്ചു. കർത്താവിന് വിചാരിച്ച് വെള്ളം തിളപ്പിച്ച് ഈ അരി കഴുത്തിലിട്ടോളൂ. കർത്താവിന് ഒരുവനും കയറി വരും. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു നോക്കൂ. കർത്താവ് കരുണയുള്ളവനാ. ഒരുപിടി അന്നം തരണമെന്ന് രാത്രിയിലെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് വെച്ചു. ആ ഞാനിട്ടേക്കാം. ഞാൻ പറഞ്ഞില്ലേ കർത്താവ് കരുണയുള്ളവനാണെന്ന്? ഒന്നല്ല, അച്ഛന്റെ കഴിക്കുന്നില്ല. എന്തായാലും ചോറ് കിട്ടിയില്ലേ, നമുക്ക് വയറുനിറയെ കഴിക്കാം. കണ്ണു പറഞ്ഞ് ഇതാരാന്ന് നോക്കിക്കേ. നമ്മുടെ പൗലോസ് കുട്ടി വന്നിരിക്കുന്നു. എന്റെ പൗലോസ് കുട്ടി വന്നു. എന്റെ പൗലോസ് കുട്ടി വന്നു. അമ്മച്ചോ, ഇനി അടുത്ത് വാങ്ങണം. അച്ഛന്റെ അടുത്ത് വന്നിരിക്കെ ബന്ധിച്ചോ. എഴുന്നേൽക്കണ്ട, കിടന്നു. സമാധാനമായി പൗലോസ് കുട്ടി. ഇന്നും എനിക്ക് അച്ഛന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇനി നീയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത്. അച്ഛനിത എല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അച്ഛനാ ആറ്റുകേട് വരെ ഒന്ന് വരണം. അവിടെ പിശാചിന്റെ ശല്യമാണെന്നാ പറയുന്നത്. പിശാചിന്റെ ശല്യമോ? അത് കൊള്ളാമല്ലോ. ആ വന്നാലോന്ന് കാണുകയും ചെയ്യാമല്ലേ. ശരി, താൻ പോയിക്കൊള്ളൂ. തമാച്ചാ, രാത്രി ആറ്റുകടയിൽ പോകാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തോളൂ. തന്റെ കൂടെ അയിത്താപ്പിരി ഒന്ന് വിളിച്ചോളൂ. ആ ഹരിഹരണ്ടാ പതിയില്ലാതെ. നമുക്കൊരു മോളുള്ള വിവരം നിങ്ങൾക്കറിയാലോ. ബിയസിന് എന്ത് പറ്റി? നമ്മൾ അവരോട് നിക്കാതെ നടത്താൻ ഉറച്ച്.
അത് ഏതായാലും നന്നായി. എവിടെയാണ് വിയാത്തിനെ കെട്ടിച്ചയക്കുന്നത്? എങ്ങും അയക്കരുത്. വീട്ടിൽ തന്നെ. എന്ത് വീട്ടിലോ? നിങ്ങൾ നമ്മുടെ കുഞ്ഞാലിന്റെ കാര്യം മറന്ന. പെങ്ങള് കൊണ്ടും കെട്ടിയവനും അവരൊക്കെ നിയത്തായപ്പോ ഓനെ നമ്മുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്. ഓന്റെ ബാപ്പയും ഉമ്മയും എല്ലാം നമ്മളാ. ഇനിയിപ്പം വിയാത്തിനെ കെട്ടിച്ചു കൊടുത്ത് നമ്മുടെ കച്ചവടക്കാരെ ഓനെ ഏൽപ്പിച്ച നമുക്ക് സമാധാനായി. അത് കൊള്ളാനില്ലേ? അങ്ങനെ പറഞ്ഞാ പോരെ. ഇങ്ങനെ വന്നിരുന്ന് നമ്മളെ മോടെ നിക്കാതെ നടത്തിത്തരണം. അതാണ് നമ്മുടെ ആശ. അതിനെന്താ? ഞാൻ കൂടെ വന്നിരുന്ന് നമ്മുടെ വിയാത്തിന്റെ നിക്കാതെ നടത്തും. നമുക്ക് സന്തോഷായി. പിന്നെ കുഞ്ഞാലിയുടെ ബാപ്പന്റെ സ്ഥാനത്ത് ഇങ്ങൾ വേണം നിൽക്കാം. അലിയാരുടെ കൂടെ ഞാനുണ്ടാകും. എന്റെ ഒരു ചങ്ങാതി അലിയാര് മാത്രമാണ്. അത് മതി. അപ്പോ നമ്മൾ ഇറങ്ങട്ടെ. ചോ ശരി ശരി. ഞാനങ്ങ് പേടിച്ചു പോയി. ഇതെന്തൊരു കൂട്ടാ! ഈ ഇത്താപ്പിരി ചേട്ടനെ മുഴുവില്ല. എനിക്കൊരു പിരി ഇല്ലടി എലിയാമേ. നീ എന്റെ എല്ലാ പിരി അഴിച്ചിട്ടേക്കല്ലേ. നമ്മുടെ ഈ നിപ്പും പിന്നെ ഈ ഇരിപ്പും പിന്നെ ഈ വേഷമൊക്കെ കൂടെ കാണുമ്പോ അതിയാണ് ഞാനും വന്ന. അല്ലൊക്കെ വിചാരിക്കൂലേ, അയാൾ എന്ത് വിചാരിച്ചാലും എനിക്കൊരു ചുക്കൂല്ലടി. കള്ളി എന്റെ വായിന്ന് നല്ലതന്നെ കേൾക്കും കേട്ടോ. അത്തുത്തേടുത്ത് വന്നെന്ന് പറഞ്ഞ് വർത്തമാനം കിട്ടി. നീ അറിഞ്ഞില്ലേ? എന്താണ്? ഞാനിപ്പൊ അച്ഛന്റെ കൂടെയാ. ഏതച്ഛന്റെ കൂടെ? പള്ളിയിലെ കൂടെ. നല്ല പിന്നെ കൊള്ളാം. ഞാൻ ആയക്കൂടുന്ന് കേറി പറ്റിയടി. അപ്പൊ പിന്നെ തമ്മൻ എപ്പോഴാ അവിടെ നിന്നും എപ്പോഴാ ഇവിടെ നിന്നും എപ്പോഴാ എവിടെയൊക്കെയെന്നൊക്കെ എനിക്കറിയാവല്ലോ. അറിയാവല്ലോ. അറിഞ്ഞോണ്ടേ ഇവിടെ തന്നെ നിന്നാ മതി. ശരി ശരി. ഇന്ന് കണ്ടതും ശരിയായില്ല, വന്നതും ശരിയായില്ല, നിന്നതും ശരിയായില്ല. ഇങ്ങനെ ഏത് ശവത്തിനെയാണോ കണി കണ്ടത്? ഓ, ആ തൊമ്മന്റെ തിരുമുഖം. അപ്പൊ പിന്നെ ശരിയാവില്ല. എല്ലാം കൂടി ആരുകൂടി വന്നതാ. അപ്പോഴേക്ക് അവള് കർത്താവ് എന്തൊക്കെയായാലും എന്റെ മനസ്സ് ശുദ്ധമാണേ. ഇങ്ങനെയൊന്നുമില്ല. മഞ്ഞുണ്ടല്ലോ, മഞ്ഞിന്റെ ഒരു തണുപ്പിന്റെ കുളിര. താൻ കൂട്ടിക്കൊള്ളുന്നതിന് വിടോ ആ ഇത്താപ്പിരി. ഞാനിവിടെ ഉണ്ടേ. ഇവിടെ മാറി നിൽക്കണോ? തനിക്കെന്താ അവിടെ പണി? ഞാനിവിടെ ഇവിടെ കെടുത്താന്മാരെ കൂടാ. ഏത് വേഷത്തിലാവുമാര് വരുന്നതെന്ന് അറിയാമല്ല. വല്ലരും വരുന്നുണ്ടെന്ന് നോക്കി ഞാനിവിടെ മറഞ്ഞു നിന്നതല്ലേ. ഇത്താപ്പിരിക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ വരണ്ട. ഞാനൂടെ അവന്റെ കൂടെ പൊയ്ക്കോട്ടെ അച്ചു. എന്നാ പിന്നെ പിശാച് വേറെ വേണ്ട. താൻ എന്റെ കൂടെ വരണ്ട. എന്നാ പിന്നെ നീ ഒടിഞ്ഞോ? എന്നെ ആ ഒടിക്കോട്ടെ. കണ്ടോ?
അച്ഛന്റെ പരിപാടി ഏറ്റു. പുറത്തുള്ളവന്മാര് നടക്കാൻ തുടങ്ങിട്ട് കാലം കുറെ ആയ അച്ഛോ. അച്ഛോ ആ വടിയേരി കൊള്ളാം, എനിക്ക് അന്ന് പഠിച്ചാ കൊള്ളാമായിരുന്നു. എനിക്ക് ഒരുത്തര നോട്ടുണ്ട്. നടക്ക നടക്ക. മന്ത്രവാദിയായി അച്ഛൻ അതേ കുഴപ്പം. ഒരു വടി കാനവന്ന് അടിക്കുന്നു എങ്കിൽ അവൻ തന്നെ. ഓഹോ, അവൻ ഇവിടെയും ഏന് വൈകിയായി വന്നിരിക്കുന്നു. അവളുടെ പൊന്നയാണത്. ഇനി അവനെ കാണാൻ ഒരു പള്ളിയാണെന്ന് പറയുക. വേണ്ടാത്തൊന്നും പറയരുത്. അദ്ദേഹം പള്ളി വികാരിയാണെന്ന് ഓർക്കണം. ഒരു വികാരി. നിന്റെ 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 മറ്റാളെല്ലാവരും കൂടി അവൻ ഇല്ലായതിനും പറഞ്ഞുണ്ടല്ലോ. ആ തലയിൽ ഇരിക്ക വീഴും. ഓ, ഞാൻ പറഞ്ഞ ഇല്ലാതെ അല്ലേ. അവൻ പിന്നെ ആരായിരുന്നു അതി നിന്റെ? ഇനി എനിക്ക് അവനോടും ചില ചോദിക്കാനുണ്ട്. വേണ്ട, വേണ്ട കേട്ടോ. പള്ളി പോയി ബഹളമൊന്നും ഉണ്ടാക്കല്ലേ, ഇല്ലാത്ത പൊല്ലാപ്പൊന്നും ഉണ്ടാക്കല്ലേ കേട്ടോ. അവനോട് ചോദിച്ച നിനക്കെന്താറി വെറിയാറിയെന്ന്? ഞാൻ വിടില്ല. എന്നെ കൊന്നിട്ടാ നിങ്ങൾക്ക് അവിടെ പോകാൻ ഒക്കും. ഇല്ല, അല്ലെങ്കിൽ പോകാൻ ഒക്കുകയല്ലേ. വേണ്ടി വന്ന രണ്ടരയും അവിടെ ഒരു മുളകാണ്. കണ്ണുകൂടി ഈ മനുഷ്യന് ഭ്രാന്ത. എന്റെ കർത്താവെ, അവിടെ പോയി എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടാൻ പോകുന്നത്. എന്താ ഇവിടെ ബഹളം? എന്നെ മനസ്സിലായില്ലായിരിക്കും. എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ. എന്നെ ഓർക്കുന്നില്ലെങ്കിലും അവളെ ഓർക്കുന്നുണ്ടല്ലോ മേരിക്കുട്ടിയെ. അവളെ എന്റെ ഭാര്യയായപ്പോ അതറിയാവോ എന്തോ. മേരിക്കുട്ടി അവിടെയാണോ അതോ എവിടെയായാലും ആ സൗകര്യം എന്ന് വെച്ചാൽ? ആ ഉരുളായത്ത് കല്യാണത്തിന് മുമ്പും അതിന് ശേഷമുള്ള ബന്ധങ്ങളൊന്നും എനിക്കറിയത്തില്ലെന്ന് വിചാരിക്കണ്ട. നിർത്തു, ഇത്തരം സംസാരത്തിലുള്ള സ്ഥലമല്ലത്. മേരിക്കുട്ടിക്ക് എന്നെ വേണോ അതോ എനിക്ക് രണ്ടിലൊന്നും അറിയാം. നിങ്ങൾക്ക് എന്ത് പറ്റി? ഓ, എനിക്കിനൊന്നും പറ്റാനില്ല. പറ്റാനുള്ളതൊക്കെ പറ്റി കഴിഞ്ഞു. തമാച്ച, ഞാൻ പിടിച്ച് പുറത്തുകൊണ്ടു. ഞാൻ പറയുന്നു കേക്കില്ലേ. ഏത് തന്നെ കളറോ ഇവൻ കുടിച്ചത്? ഓ, നിന്റെ വോട്ട് കേക്കാത്ത. എടോ, താനാ പേടിപ്പിച്ചു പറഞ്ഞല്ലോ. ഞാനും പേടിച്ചു പറയാ പത്രോ. ഞാൻ വിചാരിച്ച ആ കാലം കറിയാണെന്ന്. താനെന്തിനാ കറിയായി പേടിക്കുന്നേ? അവനിവിടെ വന്ന് ഉണ്ടാക്കാത്ത ബഹളമുണ്ടോ? അവനെന്തിനാ ഇവിടെ വന്നത്? അവനോ, അവൻ അച്ഛനെ പറ്റി പറയാത്ത ചീത്ത ഉണ്ടോ? പറയാനുള്ളാത്ത വർത്തമാനല്ലേ അവനോട് വിളിച്ചു നീങ്ങൾ. എന്നിട്ട് അവനെവിടെ? ആ പാപ്പി പിടിച്ചു വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അച്ഛനെവിടെ? അച്ഛനകത്തുണ്ട്. വേണ്ട, ഞാൻ അവനെ ഒന്ന് കണ്ടേച്ചു വരാം. കുഞ്ഞാലി, എല്ലാ കാര്യങ്ങളും നമ്മൾ അന്നെ ഏൽപ്പിക്കുകയാണ്. നിക്കാതെ കഴിഞ്ഞാലെ കൊണ്ട് കച്ചവടമെല്ലാം ഈ തന്നെ നോക്കണം. എല്ലാം അവന്റെ ഇഷ്ടം പോലെ. ഇനി ഇങ്ങനെ നിക്കാതെ കഴിഞ്ഞവരേക്കും നമ്മൾ എവിടെയും പോണില്ല. ബിയാത്തവരെ നമ്മുടെ നോക്കിത്തരാം. ഓന്റെ ഒരു വേല നോക്കരെ. ചിലാവ് കണ്ടത് മതി തന്നെ. വല്ലാണ്ട് പേടിച്ചു പോയി. നമ്മളിവിടെ നിൽക്കുമ്പോഴേ എനിക്ക് പേടി. നിങ്ങളാരാ? സുൽത്താനാ? ഹാ, എന്റെ സുൽത്താനായി നമ്മള്. വേറെ ഇല്ലിക്ക, ബാപ്പയെങ്ങാനും കണ്ടുകൊണ്ട് വരും. ബാപ്പ എന്താണെന്താ? ഇന്ന് എനിക്കായിട്ട് തന്നെയായിരുന്നു. ഇപ്പൊ
നിന്നെ കാണാൻ നല്ല ശീലമുണ്ട്. സങ്കടപ്പെടാതെ കുഞ്ഞാലി, അങ്ങനെ കരുതണ്ട. ഞങ്ങൾ നനാത്തര. അങ്ങനെ പറയരുത് കുഞ്ഞാലി. അലിയാരുടെ മകളും മരുമകനും മനാഥരവും അല്ല. അലിയാർ എനിക്ക് സഹോദരനെ പോലെയായിരുന്നു. നിങ്ങൾക്ക് ഞാനും വിയത്തു. ദുഃഖിക്കരുത്, ദൈവത്തിൽ വിശ്വസിക്കൂ. നമ്മൾ നിശ്ചയിക്കുന്നത് പോലൊന്നുമല്ലല്ലോ അവിടെ നടത്തുന്നത്. മോളെ ബിയാത്തു, അലിയാർ ജീവിച്ചിരുന്നെങ്കിൽ നടത്തുന്നതിനേക്കാൾ ഏറ്റവും മോടിയായി നിങ്ങളുടെ വിവാഹം അലിയാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ നടത്തും. ധൈര്യമായിരിക്കൂ. എല്ലാം അച്ഛൻ നിശ്ചയിക്കുന്നത് പോലെ അല്ല മക്കളെ, എല്ലാം വലിയവനായ ദൈവം നിശ്ചയിക്കുന്നത് പോലെ.
അമ്പലപ്പുറം വഴിയാണോ പോകുന്നത്? അതെ. എന്റെ വീട് ആ കാവിനപ്പുറത്താ. ഞാനും മുന്നോട്ടെ. ഈ ചൂട്ടുവെട്ടത്തിൽ അങ്ങ് എത്താമല്ലോ. ഓഹോ, വന്നോളൂ. ഞാൻ കൊണ്ടുപോയി വിടാമല്ലോ. എന്റെ പിന്നാലെ പോരൂട്ടോ. വഴിയിൽ വല്ല ഇരജന്തുക്കളും കാണും. മുറുക്കാനുണ്ടോ കയ്യില്? ഒന്നും മുറുക്കാൻ ചുണ്ണാമ്പ് കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ മുറുക്കാറില്ല. വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്താ വരുന്നു? രാത്രി നമുക്ക് അവിടെ കഴിയാം. എന്നിട്ട് രാവിലെ പോയാ പോരെ. വീട്ടുകാർക്ക് വല്ല സംശയം ഉണ്ടാവോ? ഏയ്, എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അതെയോ? രാത്രി കാഴ്ചയും കുറവാ. എന്നാ വലിഞ്ഞു അറിഞ്ഞോളൂ. ഇന്നത്തെ ശകുനം നല്ലത് തന്നെ. എന്താ പറഞ്ഞത്? ഒന്നുമില്ല, നീതി കിട്ടിയത് പോലെ ആയിന്ന് പറഞ്ഞതാ. അയ്യോ, ഞാൻ ഇപ്പൊ വീണേനെ. എന്നാ എന്നെ പിടിച്ചു നടന്നോളൂ. ഒന്ന് വേഗം നടക്കൂ. അല്ല, ഇത് നടക്കാൻ വയ്യെങ്കിൽ ഞാൻ എടുക്കാം. എനിക്കിതൊക്കെ നിസാരം. എത്ര പേരെ എടുത്തിരിക്കുന്നു നല്ല കാലത്ത്. നമുക്ക് കുടിക്കാൻ എന്തെങ്കിലും കുടിക്കാ. പാലായാലോ? വിരോധമില്ല. ഇടോ. എന്തോ മധ്യാഹ്ന പൂജ കഴിഞ്ഞാൽ നാം പുറപ്പെടുന്നു തളയ്ക്കാൻ. ആരെ? അവളെ. ശരി, തിരുമേനി തിരുമേനി പൊക്കോളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോർന്നു നോക്കോ. താനും എന്നോടൊപ്പം പുറപ്പെടുന്നു. ഞാൻ അടിയൻ ഇവിടെ. അയ്യോ, തിരുമേനി പേടിക്കേണ്ട. തിരുമേനി ഇനി യച്ചിയല്ല. യച്ചിയുടെ തള്ള വന്നാലും തിരുമേനി മാത്രം മതി. അതിന് ഞാൻ എന്തിനാ ചുംബൻ? കുഞ്ചമൻ പോറ്റിയുടെ കൂടെ വരാൻ താൻ ഭയപ്പെടുകേ? അല്ല, ബ്രഹ്മരശിന്റെ കാര്യം തനിക്ക് ഓർമ്മയില്ലേ? തയ്യോ. തനിക്ക് എന്താ ഒരു ഭയം പോലെ? ഭയമുണ്ടോ എന്ന് ചോദിച്ചാ പറയണ്ട. ഉണ്ടെങ്കിൽ അവിടെ തുറന്നു പറയണോ? ബ്രഹ്മരക്ഷസിനെ ഒതുക്കിയിട്ടുള്ള ആളാ ഈ കുഞ്ചമ്മൻ പോറ്റി. പിന്നെ എന്നെ യക്ഷി നടന്നോ? പകല് തീരും മുമ്പേ അവിടെ എത്തണം. ഒന്നും മുറുക്കാൻ ചുണ്ണാമ്പ് തരുമോ? ഓ, പിന്നെന്താ? എടുത്തോളൂ.
ഇതെന്താ ഞാൻ എക്ഷിയോ പിശാചോ ഒന്നുമല്ല കൈകൊണ്ട് തരൂ ചുണ്ണാമ്പ് എടുക്കുകയും ചെയ്യാം തിരുമേനിയെ ഒന്ന് തൊട്ടെന്നുമായി തുടർന്നുണ്ടെങ്കിൽ എപ്പോഴും ആകാലോ രാത്രിയിൽ ചുണ്ണാമ്പ് കൊടുക്കണത് കത്തിക്കൊണ്ടാകണേ ഓ എങ്കിലും എനിക്ക് മുറുക്കണ്ട നമ്മുടെ കൂടെ വരണമെന്നുണ്ടോ ഇല്ലത്തേക്ക് ചുണ്ണാമ്പ് തരാത്ത ആളിന്റെ കൂടെ വന്നിട്ട് എന്താ മെച്ചം കൊണ്ടുപോകാമോന്ന് നാം ഒന്ന് നോക്കട്ടെ ണമെന്നുണ്ടെങ്കിൽ ഇനി കാത്തിൽ കൂടി യാത്ര വേണ്ട ഇന്നലെയും ഞാൻ ഒരുത്തനോട് പറഞ്ഞു പോകരുതേന്ന് കേട്ടില്ല നേരം വെളുത്തപ്പോ അഞ്ചാറ് അത്തിക്കഷ്ണം മാത്രം ബാക്കിയുണ്ട് ആ യക്ഷിയൊന്ന് തളയ്ക്കാൻ ആരേക്കൊന്നും സാധിക്കില്ല തിരുമേനി അത്ര പെട്ടെന്നൊന്നും പിടികിട്ടില്ല കുഞ്ഞെ സ്നേഹിച്ച പുരുഷനെ കിട്ടാതെ ആത്മഹത്യ ചെയ്ത ഒരു രാജകുമാരിയാണ് അവൾ ഏത് രാജകുമാരി തിരുമേനിക്ക് അറിയാമോ ആ കഥ നിങ്ങൾ അവിടെ ഒരു കൽമണ്ഡപം കണ്ടിട്ടുണ്ടോ ഉണ്ട് ഈ വെള്ളച്ചാട്ടത്തിന് താഴെ അല്ലേ അതെ അവൾ എന്നും ആ ഭാഗങ്ങളിൽ ചുറ്റിയറേ അതെന്താ തിരുമേനി അവൾ അവിടെ തന്നെ കടന്നു ചുറ്റുന്നത് പറയാം പണ്ടിവിടം ഒരു രാജകൊട്ടാരമായിരുന്നു അവിടത്തെ രാജകുമാരി അവരുടെ ഒരു സാധാരണ ഭടനുമായി പ്രേമബന്ധത്തിലായി കൊട്ടാരവൃത്തങ്ങൾ അറിയാതെ ആ ബന്ധം അങ്ങനെ തഴച്ചു വളർന്നു
ഇടയ്ക്ക് പോകാറായില്ലേ മോളെ? രാത്രി ഉദ്യാനത്തിൽ ഒറ്റയ്ക്കിരുന്ന് പാടാൻ ഒരു സുഖം തോന്നിയച്ച. അന്തപ്പുരത്തിലെ ഉദ്യാനത്തിൽ നിന്ന് പാട്ടുപാടുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന നമ്മുടെ മകളെയോർത്ത് അച്ഛന് ഭയപ്പെട്ടിരിക്കുന്നു മകളെ. എന്റെ മകളെപ്പറ്റി അച്ഛനേറെ പ്രതീക്ഷകളുണ്ട്. അച്ഛ, ഞാൻ പറയുന്നത് എന്റെ മകൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു രാജകൊട്ടാരത്തിലെ അന്തപ്പുര റാണിയാവേണ്ടതാണ് നീ. അത് നീ നടക്കരുത്. മനസ്സിലുള്ളത് മുളയിലെ നുള്ളിക്കളയുന്നത് നമ്മുടെയും ഈ രാജകുടുംബത്തിന്റെയും അന്തസ് നിലനിർത്തുന്നതും. ഞാനൊരു സാധാരണ പുരുഷനെ സ്നേഹിച്ചുപോയി അച്ഛനതുകൊണ്ട്. കൂടുതലൊന്നും പറയണ്ട. ഒരു രാജകുമാരി ഒരു സാധാരണക്കാരനെ ഇഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് മേലിൽ അത്രയും തെറ്റുകൾ ആവർത്തിക്കരുത്. അച്ഛ, എന്നെ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ നീ മകളും ഞാൻ അച്ഛനുമായിരിക്കില്ല. ഓർമ്മയിരിക്കട്ടെ. സേനാധിപതിയെ കൂട്ടിക്കൊണ്ടുവരൂ. ഉത്തരവ്. അടിയൻ, എന്തായി ഇവിടെയാണ്? ത്രിവിക്രമനെ കൂട്ടിക്കൊണ്ടുവരാൻ ആളയച്ചിട്ടുണ്ട്. ധിക്കാരി, കാര്യാലോചനാ മണ്ഡപത്തിലേക്ക് ഇരുന്നല്ലാൻ സമയമായി. ഇന്ന് നാം കാര്യാലോചനാ മണ്ഡപത്തിലേക്ക് വരുന്നില്ലെന്ന് അറിയിച്ചേക്കും. കൽപ്പന. ആരുടെയും കൽപ്പന അനുസരിച്ചല്ലോ ഞാൻ അങ്ങയെ സ്നേഹിച്ചത്. എന്നെ ഇനി രാജകുമാരനെ വിളിക്കാനും പാടില്ല. ഞാൻ ആശിക്കാൻ പാടില്ലാത്തതായിരുന്നു. എന്നെ മറന്നേ പറ്റൂ. രാജകൽപ്പന ലംഘിക്കാനാവില്ലല്ലോ. ഞാനൊരു രാജകുമാരി ആയതുകൊണ്ടല്ലേ ഭയം. എനിക്കിനി രാജകുടുംബവുമായി ഒരു ബന്ധവുമില്ല. എന്നെ ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു. രാജകുമാരി അല്ല, സേതുലക്ഷ്മി. ഇനി ഞാൻ വെറും സേതുലക്ഷ്മിയാണ്. നമുക്ക് സാധാരണക്കാരെ പോലെ ജീവിക്കാം. രാജകുടുംബത്തിൽ ജനിച്ചാലും ഞാനും ഒരു സ്ത്രീയാണ്. ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ജീവിക്കാൻ എനിക്കും ആശയില്ലേ. വരൂ, ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഇവിടെ നിന്ന് രക്ഷപ്പെടാം. വരൂ. എന്താ ഒന്നും വേണ്ടാത്തത്? എന്താ അത്ര ആലോചിക്കാനുള്ളത്? രാജകുമാരി അല്ല, സേതുലക്ഷ്മിയാണ്. ലക്ഷ്മി എന്ന് വിളിക്കൂ, എന്നെ ലക്ഷ്മി എന്ന് വിളിക്കൂ. എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തൂല്ലേ? പറയൂ, എല്ലാരും ഇഷ്ടമല്ലേ? അതറിഞ്ഞു. നിഷ്കളങ്കയായ അവൾക്ക് മറ്റൊന്നും ആലോചിക്കാനായില്ല. അവളാ കാണുന്ന വെള്ളച്ചാട്ടത്തിൽ ജീവനൊടുക്കി. അവളുടെ ഓർമ്മയ്ക്കായി ആ രാജാവ് തീർത്ത സ്മാരകത്തിന്റെ അവശിഷ്ടമാണ് ആ കൽമണ്ഡപം. കഷ്ടമായിപ്പോയി. അതുകൊണ്ട് എന്തു പറ്റി? രാത്രിയിൽ ആണുങ്ങൾക്ക് വഴിയടക്കാൻ പറ്റില്ലെന്നായി. ഏതായാലും ആ കടമറ്റത്തച്ഛനെ കണ്ട് കാര്യം പറഞ്ഞാലോ? കുഞ്ചമ്മൻ പോറ്റി വരെ നോക്കിയതാണ് മക്കളെ. രക്ഷ പോരാ, രക്ഷയില്ല. അത്രയ്ക്ക് ശല്യമോ ആ യക്ഷിക്കൊണ്ട്? അതെ അച്ചു, പകല് പോലും ആ കാട്ടിൽ കൂടി ആരും നടക്കാറില്ല. ഓഹോ, ഇതായി
എന്താ ഇവിടെ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഇവിടെ ആർക്കും വന്നുകൂടെ? ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ആർക്കും എപ്പോഴും ഇവിടെ വരാം. ഞാനും കൂടെ വരട്ടെ. ഒറ്റയ്ക്ക് പോവാൻ പേടിച്ചിട്ട് ഞാനിവിടെ മടിച്ചു നിൽക്കുകയായിരുന്നു. വന്നോളൂ. ഒന്ന് പതിയെ നടക്കുന്നേ. എന്തിനാ അത്ര ധൃതി? നമ്മൾ രണ്ടുപേരില്ലേ? നമുക്ക് വല്ലതും മുണ്ടിയും പറഞ്ഞൊക്കെ പോവാം. കയ്യിൽ ചുണ്ടാമ്പുണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് മുറുക്കിയാൽ നടക്കാനൊരു ഒരു രസമുണ്ടേ? അമ്മച്ചിക്ക് തുണയ്ക്കാരുമില്ലെന്ന് പരിഭവം പറഞ്ഞു തുടങ്ങിയിട്ട് നാളെ കുറെ ആയല്ലോ. ഇവൾക്ക് ബന്ധുക്കൾ ആരുമില്ല. അമ്മച്ചിക്കൊരു കൂട്ടായിട്ട് ഇവിടെ നിർത്താം. ഇതിനെ കണ്ടിട്ട് ഏറെ നല്ല വീട്ടിലെ കൊച്ചിനെ പോലെയുണ്ട്. ആ നിങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിവിടെ ഇരിക്കൂ, ഞാനൊന്ന് കിടക്കട്ടെ. അച്ഛനെ വിശ്രമിച്ചു. മോളെ, അമ്മച്ചിക്ക് നാട്ടു വർത്താനം പറഞ്ഞിരിക്കാൻ ഒരാള് വേണം. അത്ര നിന്റെ തലയിൽ കണ്ടാ ഒരാണല്ലേ. എന്റെ കർത്താവ്, ഇതെങ്ങനെ വരച്ചു കയറിയടി? വല്ലാതെ വേദനിക്കുന്ന അമ്മച്ചി, അതെങ്ങനെങ്കിലും ഒന്ന് എടുത്തു തരൂ. അന്യായം. ഞാനിത് എടുത്തു തരാം മോളെ. നിനക്ക് വല്ലാത്ത മണക്കെട്ടി തന്നെ. എന്ത് വലിയ ആനിയ! മുറിച്ചു തരാമോ? വാഴയല്ലേ? അതെ, തരാലോ. എന്നെ ഉപദ്രവിച്ചല്ലേ. ഞാൻ പറയുന്ന അനുസരിക്കാമെന്ന് നിനക്കുറപ്പ് തരാമോ? ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളാം. പാടില്ല,
വിട്ടാൽ നീ വീണ്ടും ആളുകളെ ഉപദ്രവിക്കും. ഇല്ല അച്ചു, ഞാൻ ആരെയും ഒന്നും ചെയ്യില്ല. എന്നെ അനുസരിച്ചാൽ നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഈ നിമിഷം തന്നെ ഞാൻ നശിപ്പിക്കും. ഗതി കിട്ടാത്ത ഒരാത്മാവാണ് അച്ചു ഞാൻ. പറയൂ, ഈ നിമിഷം നിനക്ക് നശിക്കണോ അതോ ആയിരങ്ങൾ പൂജിക്കുന്ന രീതിയിൽ നിനക്ക് ഇവിടെ കൂടിയിരിക്കണോ? അനുസരിക്കാം, പക്ഷേ ആണ്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് സ്വതന്ത്രയെ നടക്കാനുള്ള അനുവാദം തരണം. ശരി, ഞാൻ സമ്മതിച്ചു. ഇനിയല്ല അച്ഛന്റെ ഇഷ്ടം. ും തിരുമേനിയിൽ ആ പാതിരി നമ്മെ ഇരുത്തുന്ന ലക്ഷണമുണ്ട്. മന്ത്രതന്ത്രങ്ങൾ കൊണ്ട് എന്ത് അത്ഭുതവും കാട്ടുന്ന നമ്മെ കൊണ്ടാവാത്തവർ ആ കപ്പലാക്കി എങ്ങനെ കഴിഞ്ഞു നമ്മുടെ ഈ എച്ചിയെ കപ്പലാറി പിരിച്ചു കിട്ടി എന്ന് പറയുന്നത് നാളെയായിരിക്കുമോ തിരുമേനി? കപ്പലാറ് അവളെ ആവാദിച്ചു, പറയേണ്ടാറ് അവൾ ഇരുത്തുകയും ചെയ്യും. ബ്രഹ്മരക്ഷത്തിനെ വരെ തപ്പുള്ള നമുക്ക് കുരിച്ചീനായി. അതെ, ചീനായി. കത്തവാരെ, നമുക്ക് ഇല്ലത്തേക്കൊന്ന് ക്ഷണിക്കണം. നമ്മുടെ വെച്ചൊരു പാഠം പഠിപ്പിച്ചാലേ നമ്മുടെ മനസ്സിലൊരു സ്വാസ്ഥ്യം കിട്ടൂ. നടന്നോ? നടന്നോളൂ. അല്ല തിരുമേനിയോ, എന്താ ഈ വഴിക്ക്? നാം അങ്ങോട്ട് പുറപ്പെട്ടതായിരുന്നു കത്തനാരെ ഒന്ന് കാണാൻ. എന്താ വിശേഷം? ഇല്ലത്തേക്കൊന്ന് വരണം, നമ്മുടെ അതിഥിയായി. അതിനെന്താ, ഒരു ദിവസം ഞാൻ വരാം. അതിന് കാര്യസ്ഥനയച്ചാൽ മതിയായിരുന്നു. നോം തന്നെ വന്ന് ക്ഷണിക്കുന്നതല്ലേ മര്യാദ. ഏതായാലും ക്ഷണം ഇവിടെ വെച്ച് മതി, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എങ്കിൽ നോ പുറപ്പെടുന്നു. ഇത്തരത്തിന് പതിവില്ലാത്തൊരു ഇളക്കം. ഇളക്കോ? എന്തളക്കം? അല്ല, ഒരു മാതിരി ഒരു ഇളക്കം. ഞാനിനി എന്നാ പ്രകാരം ആരും എന്റെ ഏരിയാണ്. നീ എന്നെ ആകെ ഇളക്കിയിട്ടിരിക്കുകയല്ലേ. അല്ല, നിനക്ക് പുരയിടം വാങ്ങാൻ പണം വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞു. ഓ, പറഞ്ഞല്ലോ. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? 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 ഇവിടെ. ഇവിടെ. ഇടുക്കുന്നി. ഇടുക്കുന്നി. ഇടുക്കരാവല്ലേ. ഇപ്പൊ തരാവല്ലേ. ഇപ്പൊ തരുന്നു. ക്ഷണിക്കൂ. ഞാൻ തരും. ഇവിടെ അച്ഛന്റെ പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന അതെ ഭർത്താവ് പറഞ്ഞു. ഞാനതെടുത്ത് പിടിച്ചിട്ടോ. എനിക്ക് ഇതിനൊരു പങ്കുമില്ലേ? എന്നാണെന്റെ പണിയാണ്. എന്തോ കൊണ്ടുപോകണോ തന്റെ പണം? കൊണ്ടുപോകാൻ വിട്ടു. വിട്ടല്ലോ. അയ്യോ, പോയോ? ഇതിന് ഒരു പങ്കുമില്ലേ? തൊരയില്ലാണ്ട് വള്ളത്തെ വരുന്നു. ഇങ്ങോട്ടാ വരുന്നെന്നാ തോന്നുന്നു. ഓ, കത്തനാരുടെ വള്ളം തുഴയില്ലാതെ പുഴയിൽ കൂടെ വരുന്നോ? നമ്മൾ ഇരുത്താനാണല്ലോ ഭാവം. എങ്കിലൊരു പാഠം പഠിപ്പിക്കേ. താനി ഇരിപ്പടങ്ങളല്ല, ഉള്ളിലോ പോലെ എടുത്തോളോ. ഈ
ഒരു യാത്ര എന്നൊക്കെ പറയാനുണ്ടോ? ഓഹോ, അപ്പോ ചില്ലവ വിദ്യകളൊക്കെ കയ്യിലുണ്ട് അല്ലേ? ഇരിപ്പിടം കണ്ടില്ലേ? ആരാണാവോ ശേവാമൂർത്തി? ദൈവത്തിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. പിന്നെ ഒരു യക്ഷിയെ ആവാഹിച്ചെന്നോ കവർച്ചക്കാരെ മന്ത്രി ചോദിച്ചെന്നോ ഒക്കെ കേട്ടു. അങ്ങനെയൊന്നുമില്ല, ദൈവീകമായ ഒരു കഴിവ് അത്രമാത്രം. ഓഹോ, ദൈവീകമാണ് അല്ലേ നമ്മുടെ മൂർത്തി? ചത്തന ഇവിടെ വേറെ ആരുമില്ലേ? അന്യജാതിക്കാരുടെ മുമ്പിൽ അകത്തുള്ളവർ വരാറില്ല. ഓ, അങ്ങനെ ഉണ്ടല്ലോ. കുറച്ച് കുടിക്കാൻ എന്തെങ്കിലും? തിരുമേനി, ആരെയെങ്കിലും വിളിച്ചു എന്ന് തോന്നി. കസന അവർക്ക് ദാഹിക്കുന്നു, നാളെ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണ്ടേ? അല്ല, പാലായാലെന്താ ആകാലോ അല്ലേ? അല്ല തിരുമേനി, പാലൊക്കെ ഇപ്പൊ ഈ പശു എന്താണ് ഒന്ന് പറയുന്നേ? തുറന്നിട്ട് പറഞ്ഞേ, പാല് പശുക്കുട്ടി കുടിച്ചു എന്നാ തോന്നേ. ആ കറന്നില്ല, നാളെ ഏതെടുക്ക് മറന്നു. ഇനിയിപ്പോ എന്താ ചെയ്യുക? കറന്നില്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യുക? പശുവിനെ കറക്കാതെ എന്തായാലും പാല് കിട്ടില്ലല്ലോ. തിരുമേനി പാല് കുടിക്കുന്നു? അങ്ങ് കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട. നമ്മോട് നേരിടാൻ തന്നെ തീരുമാനിച്ചു. എന്താ, എനിക്ക് അങ്ങയോട് ഒരു മത്സരഭാവവുമില്ല. അങ്ങയുടെ ആതിഥ്യ മര്യാദ അസലായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയാണോ എല്ലാവരോടും? അതോ എന്നോട് എന്തെങ്കിലും പ്രത്യേകിച്ച് സ്നേഹം വല്ലതുമുണ്ടോ? ഞാൻ ഇറങ്ങുന്നു തിരുമേനി, ഇനി മറ്റൊരവസരത്തിലാകാം. കടത്തുവരെ നാമുണ്ടാ. ആയിക്കോട്ടെ. എന്റെ വള്ളം കാണുന്നില്ലല്ലോ തിരുമേനി. കാണുന്നില്ലേ? അതായിരിക്കുന്നു, അത് തന്നെയാണെന്ന് നോക്കൂ. വെള്ളത്തിൽ കിടന്നത് മരത്തിന്മേലോ? എനിക്ക് പോകാൻ ധൃതിയുണ്ടല്ലോ. ഇവിടെ മരത്തിന്മേൽ കയറാൻ ആളില്ലല്ലോ. ഞാൻ കയറി വള്ളമിറക്കണമെന്നാണോ തിരുമേനിയുടെ ഉദ്ദേശം? ഇതൊക്കെയുണ്ടെങ്കിൽ അതല്ലേ ചെയ്യാനാവൂ. എങ്കിൽ ഈ മരത്തിന്മേലിരിക്കുന്ന വള്ളമിറക്കുന്നത് ഞാനായിരിക്കില്ല, ഇല്ലത്തെ അന്തർജനങ്ങളായിരിക്കും. അത്രയ്ക്കോ ആ വന്നല്ലോ. എന്ത്, നമ്മുടെ താത്തിക്കുട്ടിയോ? അരുത്, താഴ്ച അരുതെട്ടോ, കത്തിനായി തന്നെ അവമാനിക്കരുത്. ഇപ്പോ സിനിമയിലെ താത്തിക്കുട്ടിക്ക് വസ്ത്രമുണ്ട്, മരത്തിൽ കയറി വെള്ളം നിറക്കാൻ നേരം. അർത്ഥനഗ്ന ആയിക്കോട്ടെ. എന്താ, അയ്യോ പാപ്പ പാപ്പ, ക്ഷമിക്കുക. കുഞ്ചനന്തർമാരുടെ മാനം കളയരുത്. നമുക്ക് താങ്കളുടെ കഴിവ് പോറ്റിയായി, വേണം നാം തമ്മിൽ ചെയ്യുന്നവരായിരിക്കും. ആയിക്കോട്ടെ. മകനെ, നമ്മുടെ വിശ്വാസങ്ങൾക്കെതിരാണ് മായാജാലവും മന്ത്രവാദവും. താനതൊരിക്കലും പഠിക്കാൻ പാടില്ലായിരുന്നു. വേണമെന്ന് വിചാരിച്ചല്ല തിരുമേനി ഞാനതെല്ലാം പഠിച്ചത്. സർവശക്തനായ ദൈവത്തിൽ മാത്രമേ നാം വിശ്വസിക്കുന്നുള്ളൂ. മറ്റൊരു ശക്തിക്കും നാം അടിമയായിരുന്നു. അടിമപ്പെടുന്നവൻ സത്യക്രിസ്ത്യാനി അല്ല. സത്യവിശ്വാസങ്ങൾക്കെതിരായി ഞാൻ ഇതുവരെ യാതൊന്നും ചെയ്തിട്ടില്ല തിരുമേനി, ചെയ്യുകയുമില്ല. മാന്ത്രിക ശക്തി കൊണ്ടല്ലേ താൻ ലക്ഷ്യം നേരിട്ടത്? എന്റെ ആളുകളെ രക്ഷിക്കാൻ അതെന്താണ് വേറെ വഴിയില്ലായിരുന്നു തിരുമേനി. എന്തായാലും ശരി, അത്തരം പ്രയോഗങ്ങൾ ഇനി പാടില്ല. എന്തെങ്കിലും നന്മയ്ക്കില്ലാതെ
മറ്റുള്ളവരുടെ രക്ഷയ്ക്കില്ലാതെ എനിക്ക് വേണ്ടി ഞാൻ മന്ത്രവിദ്യ ഒരിക്കലും പ്രയോഗിക്കില്ല. ഇത് സത്യം സത്യം സത്യം. നമ്മൾ പേടി വന്ന പൗലോസിനെ ഞാൻ കണ്ട് ആ നാട്ടുകാർക്ക് പള്ളിയിലേക്ക് പോകണം. ആ പള്ളിയുടെ അപ്പം എവിടെയായാലും നിങ്ങളെ പിടിക്കാം. എന്തെങ്കിലും നന്മയ്ക്കില്ലാതെ മറ്റുള്ളവരുടെ രക്ഷയ്ക്കില്ലാതെ എനിക്ക് വേണ്ടി ഞാൻ മന്ത്രവിദ്യ ഒരിക്കലും പ്രയോഗിക്കില്ല. എന്റെ മാർഗം തെറ്റായിരുന്നെങ്കിൽ അറിയാതെ വന്നുപോയ പിഴകൾക്ക് എന്നോട് പൊറുക്കണം. അവിടുത്തെ പ്രഭാതങ്ങളിൽ ഞാൻ അഭയം തേടുന്നു. പിതാവേ, അങ്ങനെ ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ടും എന്റെ പാതയിൽ ചെമ്മായി കൂട്ടങ്ങളും അങ്ങനെ കൈവിടിയരുതേ സ്വർഗസ്ഥരായ പിതാവേ. എന്നെ രക്ഷിക്കില്ലേ?